ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. സോ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും, അതുപോലെ എല്ലാ പി എസ് സി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും കറണ്ട് അഫെയർസിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സമയ ദൗർലഭ്യം കൊണ്ടാണ് അത് ടൈപ്പ് ചെയ്ത് അതിൻ്റെ പിക്ചേഴ്സ് ഒന്നും ഇട്ട് ചെയ്യാത്തത്. അപ്പം നിങ്ങൾ നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് കൺട്രി ഹാസ് ദ ലാർജസ്റ്റ് എക്കണോമി ഇൻ ദ വേൾഡ്? വിച്ച് കൺട്രി ഹാസ് ദ ലാർജസ്റ്റ് എക്കണോമി ഇൻ ദ വേൾഡ്? ഏത് കൺട്രിയാണ് സാമ്പത്തികമായിട്ട് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്, ലാർജസ്റ്റ് എക്കണോമി ഏത് കൺട്രിക്കാണെന്നാണ്. ചൈന, യു എസ് എ, ഇന്ത്യ, ജപ്പാൻ. അപ്പോൾ അതിൻ്റെ ആൻസർ യു എസ് എ ആണ്. ദ ലാർജസ്റ്റ് എക്കണോമി ഇൻ ദ വേൾഡ് ഏതാണ്? യു എസ് എ. യു എസ് എ ആണ് ആൻസർ. ഓപ്ഷൻ ബി, ദ നാഷണാലിറ്റി ഓഫ് മാർട്ടീന ഹിംഗിസ്. ദ നാഷണാലിറ്റി ഓഫ് മാർട്ടീന ഹിംഗിസ്, മാർട്ടീന ഹിംഗിസിൻ്റെ നാഷണാലിറ്റി, ഏത് രാജ്യക്കാരിയാണ് മാർട്ടീന ഹിംഗിസ് എന്ന് പറഞ്ഞത്? സ്വിറ്റ്സർലൻഡാണ്, സ്വിറ്റ്സർലൻഡ്. വിച്ച് ഗവൺമെൻറ് ഹാസ് ലോഞ്ച്ഡ് ഹാപ്പിനെസ് കരിക്കുലം റീസെൻ്റ്ലി? വിച്ച് ഗവൺമെൻറ് ഹാസ് ലോഞ്ച്ഡ് ഹാപ്പിനെസ് കരിക്കുലം? ഹാപ്പിനെസ് കരിക്കുലം കൊണ്ടുവന്നത് ഏത് ഗവൺമെൻറ്റാണ്? ഏത് ഗവൺമെൻറ്റാണ്? അത് ഡൽഹിയാണ്. ഡൽഹി, ഡൽഹി ഗവൺമെൻറ്റാണ് ഹാപ്പിനെസ് കരിക്കുലം കൊണ്ടുവന്നത്. Who appointed as the chairman of the State Human Rights Commission? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ആയിട്ട് ആരെയാണ് നിയമിച്ചത്? ജസ്റ്റിസ് ആൻ്റണി ഡൊമിനിക്, ജസ്റ്റിസ് ആൻ്റണി ഡൊമിനിക്. ദ സാപ്ലിംഗ്സ് ഓഫ് വിച്ച് ട്രീ ഹാവ് ബീൻ പ്ലാന്റഡ് ഇൻ ദ സ്കൂൾസ് ഓഫ് കേരള റീസെൻ്റ്ലി ഇൻ കണക്ഷൻ വിത്ത് വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ? വേൾഡ് എൻവയോൺമെൻറ്റ് ഡേയിൽ ഏത് ട്രീയുടെ തൈകളാണ് നമ്മുടെ കേരളത്തിലെ സ്കൂളുകളിൽ നട്ടുപിടിപ്പിച്ചത്? മാംഗോ ട്രീ, കോക്കനട്ട് ട്രീ, ജാക്ക് ഫ്രൂട്ട് ട്രീ, നൺ ഓഫ് ദീസ്. അതേതായിരുന്നു? പത്രത്തിൽ കണ്ടു കാണും, ജാക്ക് ഫ്രൂട്ട് ട്രീ ആണ്, പ്ലാവ് ആണ് നട്ട് പിടിപ്പിച്ചത്. ഋഷികേഷ് റോയ്, ഹു ബിക്കെയിം ദ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ട്, വാസ് ഫോർമർലി സെർവിംഗ് ഇൻ ദ ഹൈക്കോർട്ട് ഓഫ്? ഋഷികേഷ് റോയ്, ഹു ബിക്കെയിം ദ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ട്, കേരള ഹൈക്കോർട്ടിൻ്റെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആണ് ഋഷികേഷ് റോയ്. അദ്ദേഹം നേരത്തെ ഏത് ഹൈക്കോർട്ടിനെയാണ് സെർവ് ചെയ്തിരുന്നത്? ഗുവാഹത്തി, അലഹബാദ്, ഒഡീഷ, നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ ഗുവാഹത്തിയാണ്, ഗുവാഹത്തി. ഓപ്ഷൻ എ ആണ് ആൻസർ, ഗുവാഹത്തി. ദ ഐ എ എസ് ഓഫീസർ ടു ഹെഡ് ദ ഇൻ്റർനാഷണൽ ഒബ്സർവേഷൻ ടീം ടു സിംബാബ്വെ. ദ ഐ എ എസ് ഓഫീസർ ടു ഹെഡ് ദ ഇൻ്റർനാഷണൽ ഒബ്സർവേഷൻ ടീം ടു സിംബാബ്വെ. സിംബാബ്വെയിലേക്ക് ഇൻ്റർനാഷണൽ ഒബ്സർവേഷൻ ടീമിനെ അയക്കുന്ന, അല്ലെ, അതിൻ്റെ നേതൃത്വം വഹിക്കുന്നത് ആരാണ്? രാജു നാരായണ സ്വാമി, ശ്രീ രാജു നാരായണ സ്വാമിയാണ് ഇൻ്റർനാഷണൽ ഒബ്സർവേഷൻ ടീമിനെ നയിക്കുന്നത്. ഇതൊക്കെ പേപ്പറിൽ ഉണ്ടായിരുന്നതാണ്, ന്യൂസ് വായിക്കുന്നവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ പത്രം വായിക്കണം എന്നുള്ളൊരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ദെൻ വെയർ ഈസ് ദ ഫസ്റ്റ് ഡിജിറ്റൽ ആർട്ട് മ്യൂസിയംസ് ഇൻ ദ വേൾഡ്? വെയർ ഈസ് ദ ഫസ്റ്റ് ഡിജിറ്റൽ ആർട്ട് മ്യൂസിയംസ് ഇൻ ദ വേൾഡ്? ഡിജിറ്റൽ ആർട്ട് മ്യൂസിയം വേൾഡിൽ തന്നെ ആദ്യത്തേത് എവിടെയാണെന്നാണ്? സിംഗപ്പൂർ, ബെയ്ജിംഗ്, ടോക്കിയോ, വാഷിങ്ടൺ ഡി സി. അത് ഫസ്റ്റ് ഡിജിറ്റൽ ആർട്ട് മ്യൂസിയം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ടോക്കിയോയിലാണ്, ടോക്കിയോ. നെയിം ദ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ഇൻ കേരള വെയർ ബൈ എലക്ഷൻ വാസ് ഹെൽഡ് ഓൺ 2018 മെയ്. ഇപ്പം 2018 മെയ്യിൽ ബൈ ഇലക്ഷൻ നടന്നത് കേരളത്തിലെ ഏത് മണ്ഡലത്തിലായിരുന്നു? അത് നമുക്കറിയാം, ചെങ്ങന്നൂരാണ്, ചെങ്ങന്നൂരാണ് ബൈ ഇലക്ഷൻ നടന്നത്. നജമ ഹെപ്തുള്ള ഈസ് ദ ഗവർണർ ഓഫ്, നജമ ഹെപ്തുള്ള ഏത് സ്റ്റേറ്റിൻ്റെ ഗവർണർ ആണ്? അത് മേഘാലയ, നാഗാലാൻഡ്, മണിപ്പൂർ, നൺ ഓഫ് ദീസ് ആണ് കൊടുത്തിരിക്കുന്നത്. നജമ ഹെപ്തുള്ള മണിപ്പൂരിൻ്റെ ഗവർണറാണ്, മണിപ്പൂർ ഗവർണറാണ് നജമ ഹെപ്തുള്ള. ദ കേരള ഗവൺമെൻറ് പ്രൊജക്ട് ഇമ്പാർട്സ് ട്രെയിനിങ് ടു സ്റ്റുഡൻസ് ഇൻ സ്വിമ്മിങ്. സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്റ്റ് ഏതാണ്? അത് സ്പ്ലാഷ് ആണ്, സ്പ്ലാഷ്. സ്പ്ലാഷ് ആണ് കേരള ഗവൺമെൻറ് പ്രൊജക്ട് ദാറ്റ് ഇമ്പാർട്സ് ട്രെയിനിങ് ടു സ്റ്റുഡൻസ് ഇൻ സ്വിമ്മിങ്. ദ ഫസ്റ്റ് ഖാദി മാൾ ഇൻ ഇന്ത്യ ഈസ് ഇൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഖാദി മാൾ എവിടെയാണ്? ആദ്യത്തെ ഖാദി മാൾ എവിടെയാണ്? അത്
ചാർഖണ്ഡിലാണ്. ഫസ്റ്റ് ഖാദിമാൾ, ആദ്യത്തെ ഖാദിമാൾ എവിടെയാണ്? ഓപ്ഷൻ സി ആണ്, ചാർഖണ്ഡിലാണ്. യൂറി ഗസിൻസ്കി, ഹു സ്കോർഡ് ദ ഓപ്പണിംഗ് ഗോൾ ഓഫ് ദ 2018 വേൾഡ് കപ്പ് ബിലോങ്ഡ് ടു? യൂറി ഗസിൻസ്കി, ഹു സ്കോർഡ് ദ ഓപ്പണിംഗ് ഗോൾ ഓഫ് ദ 2018 വേൾഡ് കപ്പ് ബിലോങ്ഡ് ടു? അത് എന്തിന് ബിലോങ് ചെയ്യുന്നു? അത് റഷ്യ. യൂറി ഗസിൻസ്കി, ഹു സ്കോർഡ് ദ ഓപ്പണിംഗ് ഗോൾ ഓഫ് ദ 2018 വേൾഡ് കപ്പ്? അതെ, ആ ഏത് രാജ്യക്കാരനാണ്? റഷ്യ. ദ പൊളിറ്റിക്കൽ പാർട്ടി ഓഫ് മെഹബൂബ മുഫ്തി, ഹു ക്വിറ്റ് ദ പോസ്റ്റ് ഓഫ് ചീഫ് മിനിസ്റ്റർ ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ? മെഹബൂബ മുഫ്തി, അദ്ദേഹം ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ചീഫ് മിനിസ്റ്റർ പദവി ഉപേക്ഷിച്ചു. അദ്ദേഹം ഏത് പാർട്ടിക്കാരനാണെന്നാണ്? PDP ആണ്. ഹു ക്വിറ്റ് ദ പോസ്റ്റ് ഓഫ് ചീഫ് എക്കണോമിക് അഡ്വൈസർ ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ? ചീഫ് എക്കണോമിക് അഡ്വൈസർ ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്ഥാനം, ആ സ്ഥാനത്തിൽ നിന്ന് വിട്ടുപോകുന്ന അല്ലെങ്കിൽ രാജിവെച്ചത് ആരാണ്? ക്വിറ്റ് ചെയ്തത് ആരാണെന്നാണ് ചോദ്യം. അരവിന്ദ് സുബ്രഹ്മണ്യൻ. അപ്പോൾ ചീഫ് എക്കണോമിക് അഡ്വൈസർ സ്ഥാനം ഉപേക്ഷിച്ചത് ആരാണ്? അരവിന്ദ് സുബ്രഹ്മണ്യൻ. അടുത്തത്, ഇവാൻ ഡ്യൂക്ക് വാസ് എലക്റ്റഡ് ആസ് ദ ന്യൂ പ്രസിഡൻറ്റ് ഓഫ്. ഇവാൻ ഡ്യൂക്ക് എന്ന് പറഞ്ഞത് ഏതിൻ്റെ പ്രസിഡൻ്റ് ആണെന്നാണ്? കൊളംബിയയുടെ പ്രസിഡൻ്റാണ് ഇവാൻ ഡ്യൂക്ക്. ഹു ഈസ് അപ്പോയിൻറ്റഡ് ആസ് ദ കോർഡിനേറ്റർ ഓഫ് ദ ഡെവലപ്മെൻ്റൽ മിഷൻസ് ഓഫ് ഗവൺമെൻറ് ഓഫ് കേരള? ഹു ഈസ് അപ്പോയിൻറ്റഡ് ആസ് ദ കോർഡിനേറ്റർ ഓഫ് ദ ഡെവലപ്മെൻ്റൽ മിഷൻസ്, ഡെവലപ്മെൻ്റൽ മിഷൻസ് ഓഫ് ഗവൺമെൻറ് ഓഫ് കേരളയുടെ കോർഡിനേറ്റർ ആരാണ്? ശ്രീ ചെറിയാൻ ഫിലിപ്പ്. ദ 105th ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് വിൽ ബി ഹെൽഡ് അറ്റ്? 105th ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് എവിടെ വെച്ചായിരിക്കും? 105th ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് എവിടെ വെച്ചാണ്? മണിപ്പൂരിൽ വെച്ചായിരിക്കും. ദ ഡേറ്റ് ഓഫ് ലോങ്ങസ്റ്റ് ലൂണാർ എക്ലിപ്സ് ഓഫ് ദ സെഞ്ചുറി, ഏറ്റവും ദൈർഘ്യമേറിയ ലൂണാർ എക്ലിപ്സ്, ചന്ദ്രഗ്രഹണത്തിൻ്റെ ആ ഒരു ഡേറ്റ് എന്നാണ് അതിൻ്റെ ഡേറ്റ് പറഞ്ഞത്? 2018 ജൂലൈ 27 ഏഴിനായിരുന്നു ലൂണാർ എക്ലിപ്സ്. ഇതുവരെ ഉണ്ടായിരുന്നതിൽ ഏറ്റവും ലോങ്ങസ്റ്റ് ലൂണാർ എക്ലിപ്സ് ആയിരുന്നു. അത് എത്ര നേരം ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തും. വിച്ച് കൺട്രി ബിക്കെയിം ദ 6th ലാർജസ്റ്റ് എക്കണോമി ഇൻ ദ വേൾഡ്? 6th ലാർജസ്റ്റ് എക്കണോമി ആരാണ്? 6th ലാർജസ്റ്റ് എക്കണോമി ഇൻ ദ വേൾഡ് ആരാണെന്നാണ്? അത് ഇന്ത്യ. അപ്പോൾ അതത് ചോദിച്ചത് അതുകൊണ്ട് തന്നെയാണ്. ഏറ്റവും ലാർജസ്റ്റ് എക്കണോമി നമ്മൾ പഠിച്ചു USA ആണ്. അതുപോലെ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? ഏറ്റവും വലിയ സാമ്പത്തിക വ്യവസ്ഥയുള്ളത് എവിടെയാണ് വരുന്നത്? ഡി, ഇന്ത്യയാണ്. വെയർ ഈസ് ദ ഫസ്റ്റ് ഇ വേസ്റ്റ് റീസൈക്ലിംഗ് യൂണിറ്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ആദ്യത്തെ ഇ വേസ്റ്റ് റീസൈക്ലിംഗ് യൂണിറ്റ് എവിടെയാണ്? ആദ്യത്തെ ഇ വേസ്റ്റ് റീസൈക്ലിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് ബംഗളൂരു. ഇ വേസ്റ്റ് റീസൈക്ലിംഗ് യൂണിറ്റ് എവിടെയാണ്? ബംഗളൂരു. നെയിം ദ ഇന്ത്യൻ സ്റ്റേറ്റ് വിച്ച് വാസ് ബ്രോട്ട് അണ്ടർ ഗവർണേഴ്സ് റൂൾ ഇൻ 2018 ജൂൺ. ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലാണ് 2018 ജൂണിൽ ഗവർണറുടെ ഭരണം വന്നത്? ഗവർണറുടെ ഭരണം വന്ന് എവിടെയായിരുന്നു? ജമ്മു ആൻഡ് കാശ്മീർ. ഡോക്ടർ ബിന്ദേശ്വർ പതക് വാസ് ഓണേർഡ് വിത്ത് ദ ജപ്പാൻസ് പ്രസ്റ്റീജിയസ് നിക്കേയ് ഏഷ്യ പ്രൈസ് ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻ ടു ഏഷ്യാസ് ഡെവലപ്മെൻറ്റ് ഇസ് ദ ഫൗണ്ടർ ഓഫ്. ഡോക്ടർ ബിന്ദേശ്വർ പതക് എന്ന് പറഞ്ഞത് എന്തിൻ്റെ ഫൗണ്ടർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? അദ്ദേഹത്തിന് ജപ്പാനിൻ്റെ പ്രസ്റ്റീജിയസ് ആയ നിക്കേയ് ഏഷ്യ പ്രൈസ് കിട്ടി. ആ ഏഷ്യയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് അത് ലഭിച്ചത്. അദ്ദേഹം എന്തിൻ്റെ ഫൗണ്ടർ ആണ് എന്നാണ് ചോദ്യം. സുലഭ് ഇൻ്റർനാഷണൽ. സമ്മിറ്റ് ദ ഫാസ്റ്റസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ഇൻ ദ വേൾഡ് ഈസ് ബിൽട്ട് ബൈ. സമ്മിറ്റാണ് വേൾഡിലെ തന്നെ ഇപ്പോഴത്തെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ, ആൻഡ് ദാറ്റ് ഈസ് ബിൽട്ട് ബൈ USA. USA ആണ് സമ്മിറ്റ് എന്ന സൂപ്പർ കമ്പ്യൂട്ടർ ബിൽട്ട് ചെയ്തത്. വിച്ച് കൺട്രി ടോപ്സ് ഇൻ ടേംസ് ഓഫ് സ്വിസ് ബാങ്ക് ഡെപ്പോസിറ്റ്? സ്വിസ് ബാങ്ക് ഡെപ്പോസിറ്റ് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന കൺട്രി ഏതാണ്? അത് ബ്രിട്ടൻ ആണ്. ഏറ്റവും കൂടുതൽ സ്വിസ് ബാങ്ക് ഡെപ്പോസിറ്റ് ഉള്ളത് ഏതാ കൺട്രിക്കാണ്? ബ്രിട്ടൻ. കെ വിജയകുമാർ, ഹു ലെഡ് ദ ഓപ്പറേഷൻ വിച്ച് കിൽഡ് വീരപ്പൻ?
was appointed as the advisor to the governor of കെ വിജയകുമാർ ആരാണ് വീരപ്പനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻ ലീഡ് ചെയ്ത ആളാണ് അദ്ദേഹം ഏത് ഗവർണറിൻ്റെ അഡ്വൈസറായിട്ടാണ് അപ്പോയിൻറ്റഡ് ആയിരിക്കുന്നത് ജമ്മു ആൻഡ് കാശ്മീർ ജമ്മു ആൻഡ് കാശ്മീർ ഹൂസ് കോഡ് ദ ഫസ്റ്റ് ഹാട്രിക് ഇൻ ദ 2018 വേൾഡ് കപ്പ് ഫുട്ബോൾ 2018 വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഫസ്റ്റ് ഹാട്രിക് അടിച്ചത് ആരാണ് ക്രിസ്റ്റിയാനോ റൊണാൾഡോ ക്രിസ്റ്റിയാനോ റൊണാൾഡോ ദ പ്രപ്പോസ്ഡ് വെന്യൂ ഓഫ് നാഷണൽ ട്രൈബൽ മ്യൂസിയം ആൻഡ് നാഷണൽ ട്രൈബൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നാഷണൽ ട്രൈബൽ ന്യൂഡൽഹിയിലാണ് ദ വെന്യൂ ഓഫ് നാഷണൽ ട്രൈബൽ മ്യൂസിയം ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഉള്ളത് വിച്ച് വാസ് ദ വെന്യൂ ഓഫ് ദ ഫസ്റ്റ് ക്രിക്കറ്റ് ടെസ്റ്റ് മാച്ച് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഫസ്റ്റ് ക്രിക്കറ്റ് മാച്ചിൻ്റെ വെന്യൂ ഏതായിരുന്നു എന്നാണ് ചോദ്യം അത് ബംഗളൂരു ആയിരുന്നു ബംഗളൂരു വിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് ലോഞ്ച്ഡ് വൺ പേഴ്സൺ വൺ കാർ പോളിസി ഏത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് വൺ പേഴ്സൺ വൺ കാർ പോളിസി കൊണ്ടുവന്നത് അത് ബംഗാളാണ് ബംഗാൾ What is the rank of Malayalam among the Indian languages in terms of number of speakers? എത്ര പേര് സംസാരിക്കുന്നു എന്ന് വെച്ചിട്ട് മലയാളത്തിൻ്റെ റാങ്ക് എത്രയാണ് പത്താം റാങ്കാണ് മലയാളത്തിന് ഉള്ളത് പത്താമത്തെ റാങ്കാണുള്ളത് Who was appointed as the Central Vigilance Commissioner? Important ആണ് Central Vigilance Commissioner ആയിട്ട് appointed ആയത് ആരാണ് ശരത് കുമാർ ശരത് കുമാർ ദ ഫസ്റ്റ് ഇന്ത്യൻ ക്രിക്കറ്റർ ടു സ്കോർ സെഞ്ചുറി ഇൻ ദ ഫസ്റ്റ് സെഷൻ ഓഫ് ടെസ്റ്റ് ക്രിക്കറ്റ് ഫസ്റ്റ് സെഷൻ ഓഫ് ടെസ്റ്റ് ക്രിക്കറ്റിൽ തന്നെ സെഞ്ചുറി നേടിയത് ആരാണ് ഫസ്റ്റ് ഇന്ത്യൻ ക്രിക്കറ്റർ ആരാണ് ശിഖർ ധവാൻ ശിഖർ ധവാൻ വിച്ച് വിൽ ബി ദ വെന്യൂ ഓഫ് ദ ഫസ്റ്റ് മിലിറ്ററി എക്സസൈസ് ഓഫ് ബീംസ്റ്റെക് ബീംസ്റ്റെക്കിൻ്റെ ആദ്യത്തെ മിലിറ്ററി എക്സസൈസിൻ്റെ വെന്യൂ ഏതാണ് വെന്യൂ എന്ന് പറഞ്ഞത് ഇന്ത്യയിൽ വെച്ചാണ് അത് ആദ്യമായിട്ട് നടത്തുന്നത് ദ തീം ഓഫ് 2018 വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ 2018 വേൾഡ് എൻവയോൺമെൻറ്റ് ഡേയുടെ തീം എന്തായിരുന്നു അത് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആയിരുന്നു ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഡാനി ഫെയോ ഹു വിസിറ്റഡ് ഇന്ത്യ റീസെൻ്റ്ലി ഇസ് ദ പ്രസിഡൻറ്റ് ഓഫ് ഡാനി ഫെയോ എന്ന് പറഞ്ഞത് പ്രസിഡൻറ്റ് ഓഫ് സേച്ചിലീസ് ആണ് സേച്ചിലീസ് ഹു ഗോട്ട് പോളി ഉമ്രിഗർ അവാർഡ് ഫോർ ദ ബെസ്റ്റ് ഇന്ത്യൻ ക്രിക്കറ്റർ ഇൻ ദ പാസ്റ്റ് ടു സീസൺസ് പോളി ഉമ്രിഗർ അവാർഡ് ലഭിച്ചത് ഏത് ക്രിക്കറ്റർക്കാണ് വിരാട് കോഹ്ലി ജെഫ് ബെസോസ് ഹു ഹാസ് ബീൻ ലിസ്റ്റഡ് ആസ് ദ റിച്ചസ്റ്റ് പേഴ്സൺ ബൈ ദ ഫോർബ്സ് മാഗസിൻ ഈസ് ദ CEO ഓഫ് ജെഫ് ബെസോസ് ജെഫ് ബെസോസ് എന്തിൻ്റെ CEO ആണെന്നാണ് ചോദ്യം ആമസോണിൻ്റെ CEO ആണ് ജെഫ് ബെസോസ് വിച്ച് കൺട്രി വാസ് ദ വെന്യൂ ഫോർ ദ മീറ്റിംഗ് ബിറ്റ്വീൻ ഡൊണാൾഡ് ട്രംപ് ഓഫ് USA ആൻഡ് കിം ചോങ് ഓഫ് നോർത്ത് കൊറിയ ഏത് കൺട്രിയിൽ വെച്ചിട്ടാണ് ഡൊണാൾഡ് ട്രംപ് USAയിലെ ഡൊണാൾഡ് ട്രംപും കിം ചോങ് ഓഫ് നോർത്ത് കൊറിയയും തമ്മിൽ മീറ്റ് ചെയ്തത് അത് ഏത് കൺട്രിയിൽ വെച്ചാണ് സിംഗപ്പൂർ അത് പത്രത്തിലൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നതാണ് എല്ലാവരും വായിച്ചു കാണും വട്ട് ഈസ് ദ റാങ്ക് ഓഫ് ഇന്ത്യ ഇൻ ടേംസ് ഓഫ് സ്വിസ് ബാങ്ക് ഡെപ്പോസിറ്റ് ഇപ്പോൾ സ്വിസ് ബാങ്ക് ഡെപ്പോസിറ്റിൻ്റെ ടേമിൽ ടോപ്പിൽ നിൽക്കുന്നത് ബ്രിട്ടനാണ് ആൻഡ് വാട്ട് ഈസ് ഇന്ത്യാസ് പൊസിഷൻ എന്നും കൂടി അറിഞ്ഞിരിക്കുക ഇന്ത്യയുടെ പൊസിഷൻ 73 ഹു വാസ് എലക്റ്റഡ് ദ പ്രസിഡൻറ്റ് ഓഫ് അമ്മ അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് അതാണ് അമ്മ എന്ന് പറയുന്നത് അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് അപ്പോൾ ആരാണ് ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് എല്ലാവർക്കും അറിയാം മോഹൻലാൽ ദ കൺട്രി റിപ്പീൽഡ് മെമ്പർഷിപ്പ് ഫ്രം യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ റീസെൻ്റ്ലി UNHRC നിന്ന് പോകുന്ന ആരാണ് റിപ്പീൽഡ് മെമ്പർഷിപ്പ് ഫ്രം യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ആരാണ് USA ഓക്കെ സോ എല്ലാവർക്കും നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്